Hi and welcome to Vadiyar Academy. Strength of Materials ഇലെ രണ്ടാമത്തെ ലെക്ചർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ലെക്ചർ വീഡിയോയിൽ ഫണ്ടമെന്റൽസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കവർ ചെയ്തു. അതിനൊരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു ലെക്ചർ വീഡിയോ. നമുക്ക് ഇതിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഡീറ്റെയിൽ ആയി നോക്കാം. അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് റിലേറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇതിലൂടെ കവർ ചെയ്യും. അതുകൂടാതെ ഫസ്റ്റ് ലെക്ചർ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ബാക്കി വെച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സമയക്കുറവ് മൂലം നമുക്കത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ക്വസ്റ്റ്യൻസും ഈ ഒരു ലെക്ചർ വീഡിയോയിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ വിത്ത് മീ, സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും പറയാവുന്ന കാര്യങ്ങളായിരിക്കും. ഒരു മൈൽഡ് സ്റ്റീലിന്റെ അല്ലെങ്കിൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു പരിധി വരെ എല്ലാവർക്കും അതിനൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. പക്ഷേ നമ്മളോട് ചോദിക്കുകയാണ് ടു ഡ്രോ ദ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഓഫ് എൻ ഇലാസ്റ്റോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ, അതെങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഒരു റിജിഡ് മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കാൻ പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും? അല്ല, ഒരു ഇലാസ്റ്റിക് സ്ട്രെയിൻ ഹാർഡിന്റെ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കാൻ പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം? സോ ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കാണാം. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എക്സ്പ്ലനേഷൻ കഴിഞ്ഞപാട് തന്നെ ഇത്തരം എക്സാമ്പിളുകൾ നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ സ്ട്രെസ് ഫസ്റ്റ് ബേസിക് ആയിട്ട് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഒരു മൈൽഡ് സ്ട്രെയിനിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായാൽ തന്നെ ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ലെക്ചർ വീഡിയോയിൽ നമ്മൾ ബേസിക് ഫണ്ടമെന്റൽസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ലെക്ചർ വീഡിയോയിലെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ എന്താണ് ട്രൂ സ്ട്രെസ്, എന്താണ് ട്രൂ സ്ട്രെയിൻ, എന്താണ് എഞ്ചിനീയറിംഗ് സ്ട്രെസ്, എന്താണ് എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ എന്ന കൺസെപ്റ്റും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ നമുക്ക് ആവശ്യമാണ്. എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം എന്താ വെച്ചാൽ എന്തിനാണ് നമ്മൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് കാണുന്നത് എന്നതാണ്. സോ ബേസിക്കലി സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്ട്രെസ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിന്റെ എക്സ്റ്റേണൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്, അത് തന്നെയാണ് സ്ട്രെസ്. അത് തന്നെയാണ് അല്ലെങ്കിൽ റിയാക്റ്റീവ് ഫോഴ്സ്, റിയാക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന സ്ട്രെസ് എന്ന് പറയാം. അത് തന്നെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിനെ എക്സ്റ്റേണൽ ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അപ്പൊ ഈ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടെൻഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ കംപ്രഷൻ ടെസ്റ്റും ഉണ്ട്. ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കൺസെപ്റ്റ് ആണ്. പക്ഷെ ഈ രണ്ട് കേസിലും നമ്മൾ ഈ രണ്ട് ടെസ്റ്റുകളും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരേ അപ്പാരറ്റസ് ആണ്. അത് ഒരുവിധം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ലാബിലും ഈ ഒരു സാധനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ടെൻഷൻ ടെസ്റ്റ്. ആ ടെൻഷൻ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മെഷീനറിയാണ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ, അല്ലെങ്കിൽ UTM എന്ന് പറയുന്നത്. സോ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ്റെ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഉണ്ടാവും. ഇതിനൊരു ടോപ്പ് ക്ലോക്ക് പോർഷൻ ഉണ്ടാവും. അവിടെ ഒരു നമ്മുടെ എന്താണ് നമ്മുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്പെസിമൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ഉണ്ടാവും. അതുപോലെ ഒരു ബോട്ടം പോർഷൻ, ഇത് ഫിക്സ്ഡ് ആണ്, ബോട്ടം പോർഷൻ ഫിക്സ്ഡ് ആണ്. അതേപോലെ ടോപ്പ് പോർഷൻ മൂവബിൾ ആണ്. അപ്പൊ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് സ്പെസിമൻ, ഇത് രണ്ടിന്റെയും ഇൻ ബിറ്റ്വീനിലെ സ്പെസിമൻ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്പെസിമെന്റെ സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യും. സോ സ്ട്രെയിൻ ഗേജ് ഇത്തരത്തിലാണ് ഉണ്ടാവുക. ഇതിനൊരു അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്യും. ഇപ്പോൾ ഡീഫോർമേഷൻസ് ഒക്കെ ഈ സ്ട്രെയിൻ ഗേജ് മെഷർ ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനീഷ്യൽ ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ സ്ട്രെയിൻ, കറസ്പോണ്ടിങ് സ്ട്രെയിൻ കാണാം. ഇനി അതല്ല ട്രൂ സ്ട്രെയിൻ ആണ് വേണ്ടതെങ്കിൽ ഓരോ ഇൻസിഡന്റിലെയും ആ സ്ട്രെയിൻ വാല്യൂസ് ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ ട്രൂ സ്ട്രെയിൻ കാണുകയും ചെയ്യാം. സിമിലർലി സ്ട്രെസിന്റെ കേസ് ആയാലും സ്പെസിമെന്റെ അത് ബേസ് ചെയ്തിട്ട് തന്നെ, സ്റ്റാൻഡേർഡ് സ്പെസിമെന്റെ ലെങ്ത് ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സോറി അതിന്റെ ഏരിയ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അതിന്റെ സ്ട്രെസ് വാല്യൂ കാണാം. കാരണം നമ്മളോട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ്, ആ ഫോഴ്സ് ബേസ് ചെയ്തിട്ട് സ്ട്രെസ് വാല്യൂ കണ്ടെത്താം. അപ്പൊ അത്തരത്തിൽ ചെയ്തിട്ടാണ് നമുക്ക് ഇത്തരം ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഏതൊരു മെറ്റീരിയലിന്റെയും ഏതൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സ്ട്രെങ്ത് കാണാനുള്ള ഞാൻ പറഞ്ഞു ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് ടെൻഷൻ ടെസ്റ്റ്. അപ്പൊ ആ ടെൻഷൻ ടെസ്റ്റിലെ
procedure എങ്ങനെ ആണെന്ന് കണ്ടു ഇനി നമുക്ക് different materials ലെ stress strain relationship എങ്ങനെ ആണെന്ന് നോക്കാം so starting with a ductile material okay വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഡക്റ്റൈൽ മെറ്റീരിയൽ okay so നമുക്ക് ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിലെ കേസ് നോക്കാം ഡക്റ്റൈൽ മെറ്റീരിയൽ as an example of ductile material നമുക്ക് ഒരു mild steel എടുക്കാം അല്ലെങ്കിൽ ms എന്ന് പറയുന്ന മെറ്റീരിയൽ എടുക്കാം right so mild steel ന്റെ കേസിൽ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈ യൂണിവേഴ്സൽ ടെൻഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇത്തരത്തിലുള്ള ഒരു കർവ് ആണ് കിട്ടിയത് ഓക്കേ ഇതൊരു എക്സാജറേറ്റഡ് വ്യൂ ആണ് വളരെ ചെറിയ രീതിയിലുള്ള ഒരു കർവ് ആയിരിക്കും വരുന്നത് ഓക്കെ സോ ഇതിൽ നമുക്ക് ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം സോ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ ഡിഫറെന്റ് നെയിമിംഗ് കൊടുത്തിട്ടുള്ളത് ഒ ആണ് ബേസ് ബി സി ഡി ഇ എഫ് ആൻഡ് ജി ഓക്കെ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ക്യൂക്ക് ആയിട്ട് നോക്കാം സോ ഫസ്റ്റ് എ എന്നുള്ള പോയിന്റ് ഇറ്റ്സ് കോൾഡ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഓക്കെ സോ ഇതാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഇവിടെ ഇതാണ് പി എൽ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ് ഓക്കെ സോ അപ് ടു ദിസ് പോയിന്റ് യുവർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഓക്കെ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് 1 mm ആയിരുന്നു അത് 200 ആക്കിയ സമയത്ത് എനിക്ക് 2 mm കിട്ടി 300 ആക്കിയ സമയത്ത് എനിക്ക് 4 mm കിട്ടി അത്തരത്തിലാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു ലീനിയർ റേഡിയേഷൻ കിട്ടും ഫ്രം ഒ ടു എ ഓക്കെ സോ ഈ ഒരു ലീനിയർ റേഡിയേഷൻ ആണ് ഒ ടു എ വരുന്നത് അപ്പൊ അപ് ടു എ എന്താണ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് ഓക്കെ നമുക്ക് മെറ്റീരിയൽ പെർസ്പെക്ടീവില് പറയുകയാണെങ്കിൽ സോ ഇതുവരെയുള്ള ഓ മുതൽ എ വരെയുള്ള റീജിയൻ എവിടെ നിന്ന് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോഴും ഞാനിവിടെ പറഞ്ഞ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് ഫോഴ്സ് ഞാൻ ഏതൊരു പോയിന്റ് റിമൂവ് ചെയ്യുമ്പോഴും മെറ്റീരിയൽ വിൽ റീട്രേസ് ഇറ്റ് പാസ് ടു ദ ഒറിജിനൽ പോയിന്റ് എന്ന് വെച്ചാൽ അതിലൊരു 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 സ്ട്രെയിൻ സ്റ്റോർഡ് സ്ട്രെയിൻ എന്ന് വെച്ചൊന്നുമില്ല പഴയ പൊസിഷനിൽ തന്നെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ ഡീഫോർമേഷൻ ഒക്കെ തിരിച്ച് പഴയ പോലെ തന്നെ ആയി നോർമൽ പൊസിഷനിൽ തന്നെ എത്തും ഓക്കെ അതിനുശേഷം വീണ്ടും നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യം നടക്കാം ഈ ലീനിയർ വേരിയേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല മെറ്റീരിയലില് നോൺ ലീനിയർ ഇലാസ്റ്റിക് ആവും ഓക്കെ എന്ന് വെച്ചാൽ ഈ ബി എന്ന പോയിന്റ് ഞാൻ മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദ മെറ്റീരിയൽ വിൽ കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഇത്തരം ഒരു പാത്താണ് അത് എടുക്കുക ഓക്കെ സോ ഇത്തരം ഒരു പാത്ത് ട്രാവേഴ്സ് ചെയ്തിട്ട് ദാറ്റ് റീച്ചസ് ദ ബേസ് ഓക്കെ സോ ഇത്തരത്തിലാണ് വരിക ആൻഡ് ഇറ്റ് റീച്ചസ് ദ പോയിന്റ് സംഭവിക്കുക ഓക്കെ ആൻഡ് അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൽ ഒരു പെർമനന്റ് സെറ്റ് ഉണ്ടാവും പെർമനന്റ് സെറ്റ് ഓക്കെ സോ ഈ ബി എന്ന റീജിയനാണ് നമ്മള് ബേസിക്കലി നമ്മള് ഇതൊരു ഈ പോയിന്റ് ആണ് ബി എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ പറയാം ഇലാസ്റ്റിക് പോയിന്റ് എന്ന് പറയാം ഓക്കെ ഇലാസ്റ്റിക് പോയിന്റ് ഇത് പ്രൊപ്പോർഷണാലിറ്റി പോയിന്റ് ആണ് ഇത് ഇലാസ്റ്റിക് പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് പോയിന്റ് ആണ് ഓക്കെ ഇലാസ്റ്റിക് പോയിന്റ് ഇനി നമ്മൾ ഈ ബി എന്നുള്ള പോയിന്റ് ഒന്ന് വീണ്ടും ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് റീച്ചസ് എ പോയിന്റ് സി ഇത് രണ്ടും ഓൾമോസ്റ്റ് വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ആണ് സോ ഇറ്റ് റീച്ചസ് എ പോയിന്റ് സി ആൻഡ് ദാറ്റ് പോയിന്റ് സി ഈസ് കോൾഡ് യീൽഡ് പോയിന്റ് ഓക്കെ യീൽഡ് പോയിന്റ് ഓക്കെ ഈ യീൽഡ് പോയിന്റ് തന്നെ രണ്ട് പോയിന്റ്സ് ആണല്ലോ ഒന്ന് അപ്പർ യീൽഡ് പോയിന്റ് ആണ് രണ്ടാമത് ഒരു ലോവർ യീൽഡ് പോയിന്റ് ആണ് ഈ രണ്ടും ലോവർ യീൽഡ് പോയിന്റ് ആണ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ബിക്കോസ് ദാറ്റ് ലോവർ യീൽഡ് പോയിന്റ് ഈസ് ഓൾസോ കോൾഡ് എന്താണ് ഇസ് ഓൾസോ കോൾഡ് ഡിസൈൻ സ്ട്രെസ് ഓക്കെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസൈൻ സ്ട്രെസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെഷീൻ ഡിസൈൻ ഒക്കെ പഠിച്ചവർക്കറിയാം തിയറീസ് ഓഫ് ഫെയിലർ എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ തിയറീസ് ഓഫ് ഫെയിലർ എന്ന ടോപ്പിക്കിൽ വരുമ്പോൾ ഡെറ്റൈൽ മെറ്റീരിയലിന്റെ കേസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന ഒരു സാധനം യീൽഡ് പോയിന്റിലുള്ള സ്ട്രെസ് ആണ് അല്ലെങ്കിൽ യീൽഡ് സ്ട്രെസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം ഓക്കെ അതിനുശേഷം നമ്മൾ വീണ്ടും ലോഡ് അപ്ലൈ ചെയ്തു ഡി എന്ന് ഇ എന്നുള്ള പോയിന്റിലെത്തി റൈറ്റ് സോ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് മെറ്റീരിയൽ ഇ എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് മെറ്റീരിയൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ സോ മെറ്റീരിയൽ ആദ്യം സിലിണ്ടറിക്കൽ മെറ്റീരിയൽ ആയിരുന്നു അത് ഏതാണ്ട് ഇത്ര ഒരു ചെറിയ ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെ വരും ഓക്കെ അപ്പൊ മെറ്റീരിയൽ ഒക്കെ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും ഓക്കെ ചെറിയൊരു ഡീപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവും ഓക്കെ and then it reaches അതിനുശേഷം വീണ്ടും ലോഡ് അപ്ലൈ ആണ് and that reaches a new point called f okay and this f എന്ന് പറയുന്ന പോയിന്റ് is called ultimate point okay ultimate point or you can represent this up okay so the ultimate point corresponding as stress എന്നാണ് നമ്മൾ ultimate stress എന്ന് പറയാം okay ഇതിനാണ് ultimate stress എന്ന് പറയാം ultimate stress okay so further വീണ്ടും ലോഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാവുന്ന ഒരു കാര്യം വെച്ചാൽ മെറ്റീരിയൽ ബ്രേക്ക് ഓക്കെ കാരണം അറ്റ് ദിസ് പോയിന്റ് എഫ് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ മെറ്റീരിയൽ പെർസ്പെക്ടീവിൽ നോക്കുകയാണെങ്കിൽ അറ്റ് ദിസ് പോയിന്റ് എഫ് ഇവിടെ
ചെറിയ ക്രാക്ക് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഓർ ഇറ്റ് ഈസ് എ പോയിന്റ് വേർ ദ നെക്കിംഗ് സ്റ്റാർട്സ് ഓക്കെ സോ നെക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്ട്രോങ് കൺസ്ട്രക്ഷൻ ഫോം ചെയ്യുന്ന ഒരു പ്രോസസ് ഒരു പോയിന്റ് ആണ് ആ ഒരു പോയിന്റ് ഇവിടുന്ന് ഫസ്റ്റ് ക്രാക്ക് ഫോംസ് ഓക്കെ ഇനിഷ്യൽ ക്രാക്ക് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നെക്കിംഗ് റീജിയൻ ദിസ് എഫ് ഇസ് ഓൾസോ കോൾഡ് നെക്കിംഗ് ഓക്കെ നെക്കിംഗ് പോയിന്റ് ആണ് and that f point is the rupture point or the fracture point rupture point or the fracture point rp ennu note cheyyam right so idana or stress strain curve to be more precise it is actually your engineering stress strain curve aanu njan ippol prompt cheyyathu engineering stress strain curve okay so kaaranam ഇവിടുത്തെ എല്ലാ വാല്യൂസും നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ദ ഇനീഷ്യൽ വാല്യൂ ഇനീഷ്യൽ ഏരിയ അതുപോലെ ഇനീഷ്യൽ ലെങ്ത് ബേസ് ചെയ്താണ് ഇത്തരം ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റീനിയസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ആകെ ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് സ്ട്രെയിൻ കർവില് ഇതുവരെയും കോമൺ ആയിരിക്കും അപ് ടു ഓൾമോസ്റ്റ് ഈ വരെയുള്ള പോയിന്റ് സെയിം ആയിരിക്കും പക്ഷെ ഇവിടുന്ന് ഒരു മാറ്റം വരും ഇറ്റ് മൂവ്സ് സംതിങ് ലൈക്ക് ദിസ് ഓക്കെ and you get the point g somewhere here f somewhere here okay so that actually the stress strain curve ingana undava ee oru variation aanu varu appo endukondu true stress strain curve nammal engineering design process edukkunnathu annu vicharam parnu nerthe already ya parnu nammal design stress ennu parayunnathu yield point stress aanu appo adondu thane namukku ettom athyasham vendra sthanam ennu parayunnathu design stress aanu adu namukku ivdu thanne kittum adu kittan irikku endu mari enikku engineering stress strain curve thanne thanalam mari ഓക്കെ ഇവിടെ കഴിയുന്നില്ല ഇത് ബേസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാണ്ട് അതാണ് ഇതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് ഇതാണ് നമുക്ക് അപ് ടു ദിസ് ഫസ്റ്റ് റീജിയൻ ഓക്കെ ഈ എൻ്റയർ റീജിയൻ എനിക്ക് ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയും ഇ ആർ ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയും ഓക്കെ ഫസ്റ്റ് റീജിയൻ സോ അപ് ടു സി കാരണം പി എം സി എന്നുള്ള പോയിന്റ് വളരെ ക്ലോസ് ഇൻ ആയതുകൊണ്ട് തന്നെ ഈ എൻ്റയർ റീജിയൻ ക്യാൻ ബി ക്ലോസ്ഡ് ക്യാൻ ബി കോൾഡ് ഇലാസ്റ്റിക് റീജിയൻ സിമിലർലി ഡി ടു ഇ എന്ന് പറഞ്ഞ റീജിയൻ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇവിടെ ഒരു ചെറിയ ലോഡ് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഇലോങ്ങേഷൻ ആണ് ഇവിടെ വരുന്നത് അല്ലെ വളരെ ചെറിയ ലോഡ് വലിയ വേരിയേഷൻ ഒന്നുമില്ല അപ്പൊ തന്നെ ഒരു ലോങ് ഇലോങ്ങേഷൻ ആണ് വരുന്നത് സോ ദാറ്റ് ഈസ് ആക്ച്വലി പ്രോപ്പർട്ടി ഓഫ് പ്ലാസ്റ്റിസിറ്റി അല്ലെ പ്ലാസ്റ്റിക് നേച്ചർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ റീജിയൻ ആണ് നമ്മള് പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയാം അതുപോലെ അടുത്ത റീജിയൻ ഓക്കെ അപ് ടു എഫ് എന്ന് പറയുന്ന റീജിയന്റെ നമ്മള് പറയുന്ന പേരാണ് സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ ഓക്കെ സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ ഓക്കെ സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ നൗ സിമിലർലി ദി ലാസ്റ്റ് റീജിയൻ എന്താണ് ദി ബ്രേക്കിംഗ് റീജിയൻ ഇതിനാണ് നമ്മൾ രണ്ട് പേരുണ്ട് ഒന്നിക്ക് നെക്കിംഗ് റീജിയൻ എന്ന് പറയാം അല്ലെങ്കിൽ സ്ട്രെയിൻ ലൂസനിങ് റീജിയൻ എന്ന് പറയാം റീജിയൻ എന്ന് പറയാം സ്ട്രെയിൻ ലൂസനിങ് റീജിയൻ ഓർ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് നെക്കിംഗ് ഓക്കെ നെക്കിംഗ് റീജിയൻ എന്നും പറയാറുണ്ട് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അറിഞ്ഞിരിക്കേണ്ട വളരെയധികം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൺസെപ്റ്റ് ഓക്കെ സോ ലെറ്റ് മീ സമ്മറൈസ് വാട്ട് വി ഹാവ് ലേൺഡ് ഇൻ സ്ട്രെസ് സ്ട്രെയിൻ ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ ഇതാണ് ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കർവ് അതിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ് പിന്നെ അതിന്റെ യീൽഡ് പോയിന്റ് ആണ് പിന്നെ അൾട്ടിമേറ്റ് പോയിന്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് സോ ഈ ഒരു പോയിന്റ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ് നമ്മുടെ മെറ്റീരിയലിന്റെ നെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇവിടെ ഫസ്റ്റ് ക്രാക്ക് ഫോർമേഷൻ സംഭവിക്കുന്നത് അല്ലെ സോ ക്രാക്ക് ഫോർമേഷൻ ആണ് മൈന്യൂട്ട് ഇന്റേണൽ ക്രാക്ക് ഫോർമേഷൻസ് ആണ് അത് മൈന്യൂട്ട് ലൈൻസ് ആയിരിക്കും ഓക്കെ സോ ഈ മൈന്യൂട്ട് ലൈൻസിനാണ് നോർമലി പറയുന്നത് ലൂഡർ ലൈൻസ് എന്ന് പറയും ഓക്കെ ലൂഡർ ലൈൻസ് എൽ ഡി യു ഡി ഇ ആർ ലൈൻസ് ഓക്കെ ഇതിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അൾട്ടിമേറ്റ് പോയിന്റ് വെച്ചിട്ടാണ് അതിനുശേഷം വരുന്ന നെക്സ്റ്റ് മോമെന്റ് മെറ്റീരിയൽ വിൽ ഫെയിൽ ഓക്കെ സോ ഇതാണ് ഒരു ബേസിക് ഫസ്റ്റ് സ്ട്രെയിൻ കർവ് അപ്പൊ ഇതിൽ ഇനി കുറച്ചുകൂടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഫസ്റ്റ് അപ് ടു ദിസ് ഫ്രം ഒ ടു എ ഓക്കെ ഒ ടു എ റീജിയൻ നമുക്കറിയാം അപ് ടു ദിസ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് റൈറ്റ് സോ യുവർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അപ് ടു ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഇവിടെ പറയാം അപ് ടു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഓക്കെ so this is called your Hooke's law so within the elastic limit okay so nammale it satisfy cheyunnathu ella within the elastic limit aanu ennaache ee oru region la maatrame stress strain valid aayittu allekil Hooke's law valid aayittu okay so stress is directly proportional to strain ennu vacha
stress is directly proportional to strain ആണ് എന്ന് വെച്ചാൽ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ് ഓക്കേ ഓർ e is equal to stress by strain and the unit of യങ്സ് മോഡുലസ് is newton per meter square stress ന്റെ same unit തന്നെയാണ് കാരണം സ്ട്രെയിൻ യൂണിറ്റ്ലെസ് ആണ് റൈറ്റ് ഓക്കേ സോ ഇവിടെയാണ് ഹൂക്സ് ലോ വരാനായിട്ട് വരുന്നത് സാർ പിന്നെ ഇവിടുന്ന് മനസ്സിലാക്കുന്ന വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ your plastic region strain is almost 10 to 15 times the elastic region strain so idu base cheyidittane namukku ductile material la based on strain namukku adine define cheyyam appo idu vara padicha kaaryam enna vachal ductile material endanu cheyyal ettom kooda nannayittu valinju pona material aanu nammal ductile material ennu paraya pettanu pottuna material aanu nammal brittle material ennu paraya okay so with respect to strain namukku define cheyanengil if your post elastic strain is greater than 5% then the material is plastic material like plastic okay like plastic region okay now if the post elastic strain is less than 5% agaranengil other materials are sorry other materials are namale ductile materials are sorry it is called a ductile material okay ductile material if the post elastic strain is less than 5% then such materials are called the brittle materials okay so itharathil namukku ductile material and brittle material define cheyyam okay thirodu the post elastic strain is greater than 5% adu ductile material aanu okay ini ivide theerunnilla sheriku vannal stress strain curve or ductile material ne concept ivide theerunnilla strain energy concept vannal vera oru vaada kaariyirunde resilience proof resilience okka parunde but still just oru kaariyam kuda parayam namukku strain energy parayunna samayath adu detail aayittu kaanam so ivide your area of this entire stress strain curve okay after this fracture point varulla entire stress strain curve in the area edukkanengil that will give you the modulus of toughness allengil toughness per unit volume nulla value namukku therum ഈ ടഫ്നെസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാബിൽ ഇംപാക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ സോ ബേസിക്കലി ടഫ്നെസ് ഈസ് റിലേറ്റഡ് ടു ദിസ് ഇംപാക്ട് ആൻഡ് ഓൾ ഓക്കേ സോ ടഫ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് അപ് ടു ദ ഫ്രാക്ചർ പോയിന്റ് ആണ് ശരിക്കും ടഫ്നെസ് എന്ന് പറയുന്നത് ഈ ടഫ്നെസ് എൻടയർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എൻടയർ പറഞ്ഞതുകൊണ്ട് ആ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുന്നു മാത്രം സോ എൻടയർ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ഏരിയ എന്ന് പറയുന്നത് ടഫ്നെസ് പെർ യൂണിറ്റ് വോളിയം ആണ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ടഫ്നെസ് ആണ് റൈറ്റ് നൗ മെറ്റീരിയൽ ഫെയിൽ ആവുന്നത് ഒരു 45 ഡിഗ്രി ആംഗിൾ ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോ ഇത്തരത്തിലാണ് ഉണ്ടാവുക സോ ഒരു പോർഷൻ ഒരു കോൺ ഫോർമേഷൻ ഉണ്ടാവും അതുപോലെ രണ്ടാമത്തെ പോർഷൻ ഒരു കപ്പ് ഫോർമേഷനിലാണ് ഉണ്ടാവുക ഓക്കെ സോ ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റാവുന്ന ഒരു ഫിനോമിനൽ ആണ് സോ മെറ്റീരിയൽ ഫെയിലിയർ വിൽ ഓൾവേസ് ഹാപ്പൺ ഇൻ ദിസ് വേ സോ വൈ ഡസ് ഇറ്റ് ഫെയിൽ ഇൻ ദിസ് ഫാഷൻ എപ്പോഴും ഡക്റ്റൈൽ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇറ്റ് വിൽ ഫെയിൽ ഇൻ ദിസ് വേ ഓക്കെ സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആംഗിൾ മെഷർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ആംഗിൾ 45 ഡിഗ്രി പ്ലെയിൻ ആണ് ഇത് എപ്പോഴും ഫെയിൽ ആവുന്നത് ഓക്കെ സോ വൈ ബിക്കോസ് 45 ഡിഗ്രിയിലാണ് മാക്സിമം ഷിയർ പ്ലെയിൻ ഉള്ളത് ഓക്കെ സോ മാക്സിമം ഷിയർ സ്ട്രെസിന്റെ പ്ലെയിൻ ഈസ് 45 ഡിഗ്രി അലോങ് വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ഓക്കെ 45 ഡിഗ്രിയിലാണ് അത് ആക്ട് ചെയ്യുന്നത് സോ ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിൽ അതിന് മാക്സ് ഷിയർ സ്ട്രെയിൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനാണ് അതിന് ബുദ്ധിമുട്ട് അപ്പൊ ഷിയർ സ്ട്രെയിന്റെ വാല്യൂ കൂടുന്ന സമയത്ത് ഇറ്റ് വിൽ ഫെയിൽ അലോങ് 45 ഡിഗ്രി മെറ്റീരിയൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ടെൻഷൻ ടെസ്റ്റ് നമ്മൾ കൊടുക്കുന്ന നോർമൽ ഫോഴ്സ് ആണെങ്കിൽ പോലും ദ മെറ്റീരിയൽ ഈസ് ഫെയിലിംഗ് ത്രൂ ദ ഷിയർ പ്ലെയിൻ അല്ലെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ് കൊണ്ടാണ് മെറ്റീരിയൽ ഫെയിൽ ആവുന്നത് അതുകൊണ്ടാണ് 45 ഡിഗ്രിയിൽ ഫെയിൽ ആവുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു കപ്പ് ആൻഡ് കോൺ ഫോർമേഷൻ നമുക്ക് കിട്ടുന്നത് ബ്രിട്ടിൽ മെറ്റീരിയൽ എങ്ങനെയാണെന്ന് നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസ് പറയുമ്പോൾ അതുകൂടെ നോക്കാം ഈ ത്രീ പറഞ്ഞ കൺസെപ്റ്റ് ബേസ് ചെയ്ത് നമുക്ക് ഇനി
your linearly elastic material. Okay, so linearly elastic material, the stress strain curve in the measure, the stress of the strain on a linearly elastic complete elastic region model, the linearly elastic another straight line on a so the curve will be something like this. That's it. Linearly elastic. So second case on the local, the elastoplastic on a elastoplastic in a case again stress strain on a elastoplastic എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് റീജൻ ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് റീജൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പൊ എന്താണ് ഇലാസ്റ്റിക് ഇത്തരത്തിലാണ് വരിക പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലോഡ് കൊടുക്കുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന കേസാണ് എന്ന് വെച്ചാൽ വളരെയധികം സ്ട്രെയിൻ കിട്ടുന്ന ഒരു പ്രോസസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇലാസ്റ്റോ പ്ലാസ്റ്റിക് റീജൻ നോക്കി അല്ലെങ്കിൽ ഇലാസ്റ്റോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ നോ നെക്സ്റ്റ് വൺ ഓക്കെ നെക്സ്റ്റ് വൺ ഇലാസ്റ്റോ സ്ട്രെയിൻ ഹാർഡൻ ആണെങ്കിൽ ഓക്കെ ഇലാസ്റ്റോ സ്ട്രെയിൻ ഹാർഡൻ ആണെങ്കിൽ സോ ഇവിടെ തന്നെ നോക്കിയാൽ മതി ഇലാസ്റ്റിക് സ്ട്രെയിൻ ഹാർഡൻ ഓക്കെ സോ ഇതിന്റെ കേസ് ഏതാണ് ഇത്തരത്തിലുണ്ടാവും ഇലാസ്റ്റിക് സ്ട്രെയിൻ ഹാർഡൻ ഓക്കെ നൗ കമ്മിങ് ടു പെർഫെക്ട്ലി ഇലാസ്റ്റിക് യെസ് പെർഫെക്ട്ലി ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് എടുക്കുന്നതെങ്കിൽ പെർഫെക്ട്ലി ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് എടുക്കുന്നതെങ്കിൽ സോ ഇത് തന്നെയാണ് എന്താണ് ലീനിയർ ഇലാസ്റ്റിക്കിന്റെ കേസ് തന്നെയാണ് പെർഫെക്ട്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞത് ഓക്കെ ഇനി ഐഡിയൽ റിജിഡ് ആണെങ്കിൽ ഓക്കെ ഐഡിയൽ റിജിഡ് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റിജിഡ് മെറ്റീരിയലിന്റെ കേസിൽ ഡീഫോർമേഷൻ ഉണ്ടാവില്ല അല്ലെ നമ്മൾ ലോഡ് എത്ര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ഡീഫോർമേഷൻ ഉണ്ടാവില്ല അപ്പോ നമ്മൾ എത്ര കൊടുക്കുമ്പോഴും സ്ട്രെയിൻ എന്തായിരിക്കും സ്ട്രെയിൻ വാല്യൂ ഓൾവേസ് സീറോ ആയിരിക്കും അല്ലെ സ്ട്രെയിൻ വാല്യൂ സീറോ ആയിരിക്കും സ്ട്രെസ് എത്ര ഇൻക്രീസ് ചെയ്താലും സ്ട്രെയിൻ വാല്യൂ സീറോ ആയിരിക്കും അപ്പൊ എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇതാണ് ഇതിന്റെ മുകളിലുള്ള സ്ട്രെയിറ്റ് ലൈൻ സോ ഇതാണ് ഐഡിയൽ റിജിഡ് മെറ്റീരിയൽ സിമിലർലി ഐഡിയൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഐഡിയൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ നേരെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കൺസെപ്റ്റ് ആണ് വരിക നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും എന്തുണ്ടാവണം സ്ട്രെയിൻ ഉണ്ടാവണം റൈറ്റ് സോ വളരെ ചെറിയൊരു ഇനീഷ്യൽ ഒരു 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 എന്താ പറയുക അതിലൊരു ഒരു ഒരു ഇനീഷ്യേഷൻ കൊടുത്താൽ തന്നെ അതിലൊരു കണ്ടിന്യൂസ് സ്ട്രെയിൻ ഉണ്ടാവണം സോ ഇതാണ് ഐഡിയൽ പ്ലാസ്റ്റിക്കിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നൗ മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് പാർട്ട് ഓഫ് അവർ വീഡിയോ ലെക്ചർ വിച്ച് ഈസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ബ്രിട്ടിൽ മെറ്റീരിയൽ ഓക്കെ സോ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പറയാം നമുക്ക് വളരെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മാത്രം മതി ഒരു ചോക്ക് സങ്കല്പിച്ചാൽ മതി ഒരു ചോക്കിനെ നമ്മൾ രണ്ട് സൈഡിലും പിടിച്ചിട്ട് വലിക്കുകയാണെങ്കിൽ ആ ചോക്ക് നേരെ രണ്ട് പീസ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ കറക്റ്റ് പ്ലെയിനിൽ കിട്ടാം നമ്മുടെ ഒരു കപ്പ് ആൻഡ് കോൺ ഫോർമേഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല നേരെ ഇങ്ങനെ പൊട്ടും സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫെയിലിയർ മെറ്റീരിയലിന്റെ ഫെയിലിയർ കണ്ടാൽ തന്നെ അത് പിന്നെ അത് ആക്സിഡന്റ് ലോഡ് കൊണ്ട് ഫെയിൽ ആയതോ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ബ്രിട്ടിൽ മെറ്റീരിയൽ ആണോ നോക്കുക ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ അത് 90 ഡിഗ്രിയിലാണ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് ഫെയിൽ ആവുന്നത് ആക്സിഡന്റ് അല്ലെങ്കിൽ നോർമൽ ലോഡ് കൊണ്ടായിരിക്കും അത് ഫെയിൽ ആയിട്ടുണ്ടാവും അതേസമയത്ത് ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ അത് ഫെയിൽ ആവുമ്പോൾ കപ്പ് ആൻഡ് കോൺ ഫോർമേഷൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതൊരു പിന്നെ എന്താ പറയാ അത് ഒരു ആക്സിഡന്റ് ലോഡ് കൊണ്ട് ഫെയിൽ ആയതാണ് ഓക്കെ സോ നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിലേക്ക് വരാം ബ്രിട്ടിൽ മെറ്റീരിയൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഇലാസ്റ്റിക് സ്ട്രെയിൻ is less than 5% okay post elastic strain if it is less than 5% that is another brittle material so brittle material case ni ani parna valtara namukku feel avana engenaachu nammal oru choke pidichu load koduthu adukke koduthu kooti vannappo namukku arilla pettana oru moment adukke rendu piece aayittu break avu alle so adinagathu eppalano adu withstand cheyan petta strain nakkali koodathil varunathu appo aa momentil adu oru crack generation undu adutha momentil that will fail okay so adagondane നമുക്ക് പല കേസുകളിൽ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അത് നമുക്കറിയില്ല ഇത് എപ്പോഴാണ് ഇത് ഫെയിൽ ആവാന്നുള്ളത് ഓക്കെ അത്ര ഒരു റിസ്കി ഫാക്ടർ ഈ ഒരു മെറ്റീരിയലിന്റെ കേസിലുണ്ട് ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫെയിലർ ഇതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കർവ് ആണ് ഇത്ര മാത്രമേ ഉള്ളൂ ഇതന്നെ ഒരു എക്സാജറേറ്റഡ് ഫിഗർ ആണ് ഇതിന്റെ കേസിൽ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിൽ ഇതിനൊരു യീൽഡ് പോയിന്റോ യീൽഡ് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് ഒരു അൾട്ടിമേറ്റ് പോയിന്റ് മാത്രമാണ് ഓക്കെ സോ ഒരു അൾട്ടിമേറ്റ് പോയിന്റാണ് മറ്റ് ആർഭാടങ്ങളൊന്നും ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിൽ ഇല്ല ഇവിടെ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് ആണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു അൾട്ടിമേറ്റ് സ്ട്രെസ് കിട്ടും ഓക്കെ സോ ദിസ് ഇസ് യുവർ അൾട്ടിമേറ്റ് പോയിന്റ് ഓക്കെ ഇത്ര മാത്രമേ ഉള്ളൂ സോ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ഇസ് ദ ഡിസൈൻ സ്ട്രെസ് ഓക്കെ ഇതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് വെൻ ഇറ്റ് കംസ് ടു എ ബ്രിട്ടിൽ മെറ്റീരിയൽ ആൻഡ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ ഈസ് കാസ്റ്റ് ഐറൺ ഓക്കെ കാസ്റ്റ് ഐറൺ ഞാൻ പറഞ്ഞ ചോക്ക് ഇതൊക്കെ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ് ഓക്കെ സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിൽ അപ്ലൈ ലോഡ് ഓക്കെ സോ ബ്രിട്ടിൽ മെറ്റീരിയൽ എങ്ങനെ ഫെയിൽ ആവും എന്ന് വെച്ചാൽ രണ്ട് പീസ് ആയിട്ട് ഫെയിൽ ആവും ഇത്തരത്തിലായിട്ട് ഫെയിൽ ആയിട്ടുണ്ടാവും ഓക്കെ
So 90 degrees on the failure level, and this failure some way along the maximum normal stress plane. Okay, normal stress at the plane. Right, maximum normal stress number principal stress on the body. Principal stress at the plane, plane down the number principal plane. Okay, so 90 degree plane down the break hour. Then don't have an amount of the maximum shear stress, maximum normal stress at the brittle material ne maximum normal stress on the withstand cheyan budhimuttulladu appo adondana material will fail on the 90 degree plane. Okay, so ithriyana or stress strain relationship or ductile brittle material case namukku ithriy karyangalu ini marandirikkanam idippo nammal ippo mild steel maatram nokkiyullu ippo for example there are different other materials like your aluminium and all aluminiumathilokke case varal adilum yield stress mathram perfect ayirunnu namukku kittilla edanadu ithrathil oru curve aayirikkum appo aluminiumathilokke case undu cheyanu vachu offset method use cheyam 0.2% എക്സ്റ്റെൻഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഈ സ്ട്രെസ് പോയിന്റ് എടുക്കുക. അപ്പൊ അങ്ങനത്തെ കേസുകളാണ് ഓഫ്സെറ്റ് മെത്തേഡ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ കേസിൽ ഒരു ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. സോ ഓൾമോസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അല്ലാതെ തന്നെ ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഞാൻ കാണിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ എട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി സോൾവ് ചെയ്യാം. So ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമുക്ക് ആദ്യത്തെ രണ്ട് വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ഹിയർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ദ സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഇസ് എ. ഓക്കെ, സോ നമുക്ക് ഇപ്പൊ അറിയാം എന്താണ് സ്ട്രെസ് അറ്റ് എ പോയിന്റ്. അറ്റ് എ പോയിന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് അത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, അതിന്റെ പ്ലെയിൻ അറിയണം, അതിന്റെ ഡയറക്ഷൻ അറിയണം. ഇറ്റ്സ് എ ടെൻസർ ക്വാണ്ടിറ്റി. ഓക്കെ, അതുപോലെ സ്ട്രട്ട് ഈസ് എ മെമ്പർ. ഓക്കെ, ഇനി ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. സ്ട്രട്ട് എന്ന് പറയുന്നത് ഏതൊരു മെമ്പർ, ഒരു സ്മോൾ മെമ്പർ, ഇവർ സബ്ജക്ട് ടു കംപ്രഷൻ. ഓക്കെ, കംപ്രസീവ് ലോഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പില്ലേഴ്സിന്റെ ഒക്കെ കേസിലാണെങ്കിൽ സ്ട്രട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരാം. ഓക്കെ, സോ ഇത് ഇവന്റെ സബ്ജക്ട് ടു കംപ്രഷൻ, ആക്സിയൽ കംപ്രഷൻ വരുന്ന കേസിനാണ് സ്ട്രട്ട് എന്ന് പറയുക. ഓക്കെ, നോ ഷിയർ സ്ട്രെയിൻ, വി ഹാവ് സീൻ ദിസ് ടോപ്പിക്, ഈസ് ഡിഫൈൻഡ് ആസ്. ഓക്കെ, ദേർ ആർ ഡിഫറെന്റ് ഓപ്ഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ ആണോ, ചേഞ്ച് ഇൻ ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് ആണോ, ചേഞ്ച് ഇൻ ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ആണോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ തീറ്റ വൺ പ്ലസ് തീറ്റ ടു എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത് അല്ലെ. സോ ഇറ്റ് ഇസ് ആക്ച്വലി ദ ചേഞ്ച് ഇൻ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. റൈറ്റ്, സോ ഷിയർ സ്ട്രെയിൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ബീറ്റൺ ഓർ റോൾഡ് ഇൻ ടു പ്ലേറ്റ്സ്. ഓക്കെ, സോ ദർ ആർ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. പ്ലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിറ്റി റെസ്പോൺസിബിൾ ആയിട്ടൊരു ഫാക്ടറാണ്. അതേപോലെ ഡക്റ്റിലിറ്റി ആണെങ്കിൽ തിൻ വയർ ഡ്രോ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് അല്ലെ. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് റൈറ്റ്, തിൻ വയേഴ്സ് ഡ്രോയിങ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. ഇലാസ്റ്റിറ്റി നമുക്കറിയാം എന്താണ്, ഇത് അതിന്റെ റീഗെയിൻ, അതിന്റെ പിന്നെ ഇനീഷ്യൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയൊരു സ്ട്രെസ് അല്ലെങ്കിൽ ചെറിയൊരു ഫോഴ്സിൽ തന്നെ കണ്ടിന്യൂസ് ഡീഫോർമേഷൻ ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മാലബിലിറ്റി എന്ന് പറയുന്നത് തിൻ ഷീറ്റ്സ് ആയിട്ട് ബീറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഓക്കെ, now which of the following is the nominal stress strain curve for mild steel. Okay, so you can see your nominal stress strain curve idu nokki kanya manasilavu. Nominal stress strain curve is this one, like that we already kanda, correct? Nominal stress strain curve nu parayunnathu endanu, engineering stress strain curve aanu. So this one is your, sorry, this one is your answer. Engineering stress strain curve alagi nominal stress strain curve. So idu true stress strain curve aanu, true stress strain curve aanu. Okay, so ee oru kaaryam njan vittittundayirunnu, ഞാൻ ഇതിലൂടെ പറയാം. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ഇപ്പൊ എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതേ കേസിൽ നമ്മൾ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കൊണ്ടുവരാണെങ്കിൽ, സോ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും സെയിം ആയിട്ടാണ് വരിക. പക്ഷെ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് മാറുക, ദ കർവ് വിൽ ഗോ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഈ അൾട്ടിമേറ്റ് പോയിന്റ് വിൽ ബി ഹിയർ ആൻഡ് ദ റപ്ചർ പോയിന്റ് വിൽ ബി ഹിയർ. ആക്ച്വൽ പോയിന്റ്സ് എത്തിച്ചേരണമെങ്കിൽ ഇത്തരത്തിലായിരിക്കും നമ്മുടെ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരിക. ഓക്കെ, സോ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ കേസിൽ ഇത് ഇങ്ങനെ ഒരു ഇൻക്രീസിംഗ് രീതിയിലായിരിക്കും പോവാ. അതേപോലെ നോമിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ കേസിൽ ഇതൊരു ഡിക്രീസിംഗ് ഫോമാണ് ഉണ്ടാവുക. ഓക്കെ, സോ അതാണ് നമ്മൾ അവിടെ കണ്ട ക്വസ്റ്റ്യനും. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. സോ ദെർഫോർ യുവർ നോമിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇസ് ദിസ് വൺ, ഇതാണ് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇനി ഇതെന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, ഇതെന്താ ഇലാസ്റ്റോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ. ഇലാസ്റ്റോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഇത്. സിമിലർലി ഇത് ഇലാസ്റ്റിക് സ്ട്രെയിൻ ഹാർഡൻഡ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇലാസ്റ്റോ പ്ലാസ്റ്റിക് സ്ട്രെയിൻ ഹാർഡൻഡ് മെറ്റീരിയൽ. അപ്പൊ സിമിലർലി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ സ്ട്രെസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ബേസ്ഡ് ഓൺ ആക്ച്വൽ ഏരിയ, സ്ട്രെസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഏരിയ. ഓക്കെ, നമുക്കറിയാം അതെന്താ,
നോമിനൽ സ്ട്രെസ് ആണ്, കൺഫ്യൂസ്ഡ് ആവരുത്. നോമിനൽ സ്ട്രെസ് ഉണ്ട്, നോർമൽ സ്ട്രെസ് ഉണ്ട്, അതിൽ കൺഫ്യൂസ്ഡ് ആവരുത്. നോമിനൽ സ്ട്രെസ് ആണ്. സിമിലർലി വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് കൺസിഡർ ആസ് ട്രൂ ക്യാരക്ടറിസ്റ്റിക് യീൽഡ് പോയിന്റ് ഫോർ മൈൽഡ് സ്റ്റീൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഇസ് ലോവർ യീൽഡ് പോയിന്റ്. ഓക്കെ, ട്രൂ ക്യാരക്ടറിസ്റ്റിക്സ് അതാണ് തൊട്ട് അടുത്തേലും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനും അതന്നെയാണ്. എന്താ ഫോർ മൈൽഡ് സ്റ്റീൽ ദ ലോവർ യീൽഡ് പോയിന്റ് ഇസ് മോർ സിഗ്നിഫിക്കന്റ് ദാൻ അപ്പർ യീൽഡ് പോയിന്റ് ബിക്കോസ് സ്ട്രെയിൻ ഈസ് മോർ അറ്റ് ദിസ് പോയിന്റ്, ഇറ്റ് ഇസ് ലെസ് ദാൻ അപ്പർ യീൽഡ് പോയിന്റ്, ഇറ്റ് ഈസ് ലെസ് എഫക്റ്റഡ് ബൈ ദ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, സോ ഇറ്റ് ഇസ് less affected by the shape of the section. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ yield point പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു ജസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിൽ ബി ഡീലിംഗ് വിത്ത് എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് പ്ലീസ് വാച്ച് ദ അതർ വീഡിയോസ് ആസ് വെൽ. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എമംഗ് യുവർ ഫ്രണ്ട്സ്. സോ താങ്ക് യു.